ഹീറോയിനായിട്ട് ആദ്യമായിട്ടാണ്. ഹീറോയിനായിട്ട് ആദ്യം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ? ഇതിലെന്റെ ക്യാരക്ടറുടെ പേര് ഷൈനി എന്നാണ്. ഞാനൊരു ഭയങ്കര സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയായിട്ടാണ്, എന്നാൽ സിറ്റിയിലേക്ക് മാറാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ശരിക്കും? റിയൽ ലൈഫിലെ കൃഷ്ണ എന്തും ഈ ഒരു ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ അതോ എന്റയർലി ഡിഫറെന്റ് ആണോ? ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം, ടോട്ടലി സാമ്യമില്ല. എന്നാ ഞാനും ഈ വീട്ടിലേക്കാണെങ്കിൽ ഭയങ്കര സാധാരണ അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. പക്ഷെ ഗ്രാമം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അറിഞ്ഞിട്ടില്ല ഞാൻ. അപ്പൊ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞ ആദ്യം ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് പ്രിപ്പയർ ചെയ്ത അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ടൈം എനിക്കില്ലായിരുന്നു. ലൈക്ക് എനിക്ക് സ്ക്രിപ്റ്റ് ഒരു ആദ്യം പറഞ്ഞു തന്നിരുന്നില്ല, ലൈക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പാപ്പ സീൻസ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. നേരത്തെ ക്യാരക്ടർ എന്താന്നൊരു ഐഡിയ തന്നിരുന്നു, പക്ഷെ പ്രീ പ്ലാൻ ചെയ്യണ്ട, മൈൻഡിൽ സെറ്റ് ചെയ്ത് വരണ്ട എന്നുള്ള ഒരു ഇതിൽ അപ്പൊ സീൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറിന്റെ ഒരു മാനറിസംസ് അല്ലെങ്കിൽ ഇന്ന കോസ്റ്റ്യൂം ആണ് ഈ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക അതൊക്കെ മുമ്പ് മുമ്പേ പറഞ്ഞു തന്നിരുന്നു. അത് ഒരു ഗ്രാമത്തിലെ കുട്ടിയാണ്, ആ രീതിയിൽ വേണം സെറ്റിലൊക്കെ നടക്കാൻ എന്നോട് പറയാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം സജീവ് സാറിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും മുതലും അതിലൂടെയാണ് നിമിഷം വരുന്നത്. ഉഗ്രൻ സിനിമകൾ എഴുതിയിട്ടുള്ളതാണ്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ച് ഇപ്പൊ പ്രേമനാഥ് സാർ ആണെങ്കിലും മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇവരൊക്കെ ലെജൻസ് ആണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ഡയറക്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്ററുടെ സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കാരണം ഫസ്റ്റ് പടം തന്നെ അത്ര വലിയൊരു ഹെവി ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ എങ്ങനെയായിരിക്കുന്നു എന്നറിയാത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ചെന്ന് അവരായിട്ടൊക്കെ സംസാരിച്ച് പിന്നെ കുറച്ച് ദിവസത്തിലാണ് ഞങ്ങൾ കമ്പനി ആയി, ഒരു ഫാമിലി പോലെയായിരുന്നു. പിന്നെ അവിടെ ലൈക്ക് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാവരും ജോക്സൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു.